ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപ പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ റോസ് നിൽക്കുന്നുണ്ടോ? ഇത് ശരിക്കും മഴ കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ മോശമായി. ഇതിൻ്റെ ഇലയെല്ലാം അങ്ങ് കൊഴിഞ്ഞു പോയി. കാരണം കണ്ടിന്യൂസ് ആയിട്ട് മഴ വരികയും വെള്ളം നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ചെടികൾ മുഴുവൻ അങ്ങ് പോയി. അപ്പോൾ വൈഫ് ഒന്ന് രണ്ടെണ്ണമൊക്കെ പറിച്ച് കളയുകയും ചെയ്തു. പക്ഷേ ഇത് പറിച്ച് കളഞ്ഞത് ഞാൻ പിന്നീടാണ് കാണുന്നത്. അപ്പോൾ അത് പറിച്ച് കളഞ്ഞ് ഒന്ന് രണ്ടെണ്ണം പോയെങ്കിലും ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞു അത് ചെയ്യേണ്ട, നമുക്കൊരു മരുന്ന് ചെയ്യാം, അത് കഴിയുമ്പോൾ ഇത് സംഗതി ഓക്കെ ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മരുന്ന് ചെയ്തതിന് ശേഷമുള്ള ഒരു അവസ്ഥയാണിത്. ഇതിപ്പോൾ നമ്മൾ ചെയ്തിട്ടൊരു രണ്ട് മൂന്നാഴ്ച, ഒരു മൂന്നാഴ്ചയാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് ചെടികൾ നോക്കിയാൽ എല്ലാത്തിനും നല്ല ഇലകൾ എല്ലാത്തിനും വന്നു. അതുപോലെ തന്നെ പൂക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളർന്ന് വരുന്നൊരവസ്ഥയായിട്ടുള്ളൂ. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളം ചെയ്താലും ഒന്നും ഇതിന് ഏൽക്കുന്നില്ല, അല്ലെങ്കിൽ ചെടികൾ മോശമായി പോകുന്നെന്ന് എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ അതിന് പറ്റിയ ഒരു വളമാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അത് എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാനൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താം. കുക്കു എഫ് എം എന്നാണ് അതിൻ്റെ പേര്. കാരണം നമുക്കിപ്പോൾ പുസ്തകങ്ങൾ വായിക്കാനായിട്ട് സമയം കിട്ടാറില്ല, അപ്പോൾ പുസ്തകങ്ങൾ കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. ഏകദേശം 4000-ലധികം പുസ്തകങ്ങൾ വിവിധ ഭാഷകളിലായിട്ട് നമുക്ക് ലഭിക്കും. 399 രൂപയാണ് അതിൻ്റെ വില. അത് 50% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനായിട്ട് ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലൂടെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ദീപു 50 എന്നുള്ള കൂപ്പൺ കോഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ 50% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് ഇത് ലഭിക്കും. ശരിക്കും നമുക്കിപ്പോൾ പുസ്തകങ്ങളൊന്നും വായിക്കാൻ സമയം കിട്ടുന്നില്ല. പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മുടെ സമയമൊക്കെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ സമയത്തെല്ലാം നമുക്കിത് കേട്ടുകൊണ്ട് നമുക്ക് ഈ ജോലികളെല്ലാം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ലേഡീസൊക്കെ ആണെങ്കിലും അവർക്ക് പാചകം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതുപോലുള്ള സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ സാധിക്കും. അപ്പോൾ പുസ്തകം വായിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. നമുക്ക് 4000-ലധികം പുസ്തകങ്ങൾ അത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ചെയ്തതുകൊണ്ട് നിങ്ങളിലേക്കും കൂടെ എത്തിക്കാമെന്ന് വെച്ചു. അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിലൂടെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ദീപു 50 എന്നുള്ള കൂപ്പൺ കോഡും കൂടെ ഉപയോഗിച്ച് നിങ്ങൾ 50% ഡിസ്കൗണ്ട് വാങ്ങിക്കുക. അപ്പോൾ ഒരു പുസ്തകത്തിന് അതിൻ്റെ വില പോലും ഈ ഒരു ആപ്ലിക്കേഷൻ ആകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ താല്പര്യമുള്ളവർ ചെയ്തേക്കുക. ഓക്കെ, ഇത് നോക്കിയേ, ഈ റോസ് എല്ലാം ഒരുമാതിരി, ഇതിൻ്റെ ഒരു തണ്ട് മാത്രമേ ഉള്ളൂ, ബാക്കി ഉണങ്ങിപ്പോയി. അപ്പോൾ ഇതുപോലെ അങ്ങ് ഉണങ്ങിപ്പോവുകയായിരുന്നു മിക്ക റോസും. ഇത് ഇതിൻ്റെത് ഇത് ഉണങ്ങി വരികയാണ്. അതേസമയം ബാക്കിയുള്ള റോസുകളെല്ലാം പുതിയ ഇലകൾ വന്ന് നോക്കിയാൽ എല്ലാത്തിനും തളിരില വന്നു, നിറയെ പൂക്കൾ വരുന്നുണ്ട്. നോക്കിയാൽ ഇതിനെല്ലാം തളിരില വന്നു, കണ്ടോ? ഇതേ ഇവിടെ ഇതിനാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഇലകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതാ, ഇതിനൊക്കെ ആണെങ്കിലും നന്നായിട്ട് മുട്ട് വരുന്നു. നമ്മൾ മഴയ്ക്ക് ശേഷം വളമൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഞാനീ പറഞ്ഞ ഒരു നമ്മുടെ മണ്ണ് സംരക്ഷണത്തിനുള്ളൊരു സംഭവം മാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നല്ല ഭംഗിയായിട്ട് നോക്കിയത് ഇവിടെ എല്ലാം റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളത് ശരിക്കും അത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളിതുപോലെ അനാവശ്യമായിട്ടുള്ള ഈ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് കളയണം. കാരണം ഇതിൻ്റെ എല്ലാം ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ അത് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തില്ലെങ്കിൽ ആ വരൾച്ച അത് മുഴുവനായിട്ട് ബാധിക്കുകയും ചെടി മുഴുവനായിട്ട് അത് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ റോസിന് ചെറിയൊരു ഉണക്കൽ കമ്പിൽ കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ അത് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം കട്ട് ചെയ്യാം. അപ്പോൾ നോക്കിയത് ഇത് നന്നായിട്ട് നിന്നിരുന്നതാണ്. അപ്പോൾ അത് നമുക്കത് കട്ട് ചെയ്ത് കളയാം, അല്ലാതെ ശരിയാകത്തില്ല. നോക്കിയേ, അപ്പോൾ ഈ ഒരു കമ്പ് നിന്നാൽ മതി. അപ്പോൾ ഇതുപോലൊരു കട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ, കട്ട് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. എന്തേ, ഈ ഒരു ശിഖരമാണെങ്കിലും ഉണങ്ങി വരികയാണ്. അപ്പോൾ അത് താഴ്വശം വെച്ച് അതൊന്ന് കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ റോസിന്, റോസിൻ്റെ വേരിന് ഞാൻ ചെയ്ത് കൊടുക്കുന്ന സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതാണ്. ഇത് വാമാണ് കേട്ടോ, ഇതൊരു കുമിളാണ്. ശരിക്കും ഇത് നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഉള്ളതാണ്, നമ്മുടെ മണ്ണിൽ തന്നെ ഉള്ളതാണ്. ഇത് ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചെടുത്ത് ഇതുപോലെ ഒരു ചെറിയ ഏരിയയിലേക്ക് മാറ്റിയിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് വെള്ളത്തിൽ കലക്കി വെള്ളത്തിലിട്ട് അതിൻ്റെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ചെടിയുടെ ചുവട്ടിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഇതിന് 1/2 കിലോയ്ക്ക് 30 രൂപയെ വില വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ ഇത്രയും ചെടികൾക്ക് ഉപയോഗിക്കാനായിട്ട് ഇത് വളരെ ഇത് കൂടുതലാണ്. അപ്പോൾ നമുക്കിത് ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നോക്കണം, നമ്മുടെ അളവനുസരിച്ച് വേണം ഇതെടുക്കാനായിട്ട്. ഇത് താഴെ കുറേ മട്ട പോലെ ഇതിനകത്തുണ്ടാകും, അതുമെല്ലാം നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ ഒരു മഗ് എടുക്കുക. ഇത് വേരിലാണ് ഇത് എത്തേണ്ടത്, അതുകൊണ്ട് തന്നെ ആ മണ്ണില് മുഴുവൻ നിറയാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇന്ന് നോക്കിയാൽ ഇപ്പം മഴയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇതുപോലെ പൂക്കളൊക്കെ വരുന്നത്. പിന്നെ ഞാനിതിന് ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ജൈവ സ്ലറി എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇത് ഒഴിച്ചു കൊടുക്കാൻ മറക്കണ്ട. ഇത് നമ്മുടെ റോസിന് മാത്രമല്ല കേട്ടോ, എല്ലാ ചെടികൾക്കും ഇത് നല്ലതാണ്. അപ്പോൾ ഇത് നമുക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. അതിന് കുറച്ച് ഒരു ചെറിയൊരു ഒരു ടേബിൾ സ്പൂണോളം വലിപ്പത്തിൽ നമ്മളിതെടുത്തതിന് ശേഷം നമുക്കിത് ചെടിയുടെ ചുവട്ടിൽ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറക്കരുത്. ഇതിങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലതാണ്. ഇത് ശരിക്കും ചെടി നമ്മുടെ വേരിലേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ അലിയിച്ചിട്ട് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അത് വേരിലെത്തിക്കോളും. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സാഫോ അതുപോലുള്ള ഒന്നും ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാതിരിക്കുക. നമുക്ക് രാസവളങ്ങൾ ആ സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുക. രാസവളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അതിന് വിഷയമില്ല. പക്ഷേ ചെടിയുടെ വേരിലേക്ക് എത്തത്തക്ക രീതിയിൽ മണ്ണിലൊന്നും ഒഴിക്കാതിരിക്കുക. അതുപോലെ തന്നെ റോസ് നടുന്ന സമയത്തും ഇത് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ റോസ് നടുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഒരു റോസ് നടാനായിട്ട് നമ്മൾ ആദ്യം ചെടിച്ചട്ടി റെഡിയാക്കി. അപ്പോൾ നമുക്ക് ചെടിച്ചട്ടിയിലേക്ക് മണ്ണ് നിറയ്ക്കാനായിട്ട് അത്യാവശ്യം ഇതിന് ഹോളുണ്ടോ, ഡ്രെയിനേജ് ഹോളുണ്ടോ എന്ന് നോക്കുക. അത് ഇപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം ഒരു ഹോളുണ്ട്. അപ്പോൾ അത് മണ്ണും വളങ്ങളും പോകാതിരിക്കാനായിട്ട് നമ്മൾ ചെറിയൊരു കമ്പോർഡ് കഷ്ണം എന്തെങ്കിലും ഒരു സാധനം വെച്ച് അതൊന്ന് ജസ്റ്റ് മൂടി വെക്കുക. പിന്നെ നമുക്ക് മണ്ണ് നിറയ്ക്കേണ്ടതാണ്. അപ്പോൾ മണ്ണിനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ഗാർഡൻ സോയിലും അതുപോലെ തന്നെ മണ്ണും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഞാനിപ്പോൾ നമ്മുടെ കൂട്ടുവെള്ളം, ഇതിപ്പോൾ ഒരു ചെടിച്ചട്ടിക്കാണ്. അപ്പോൾ ഞാനൊരു രണ്ടോ മൂന്നോ പിടിയോളം കൂട്ടുവെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. ഇതുപോലെ രണ്ടോ മൂന്നോ പിടിയോളം കൂട്ടുവെള്ളം നമ്മളെടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൂട്ടുവെള്ളത്തിൽ എല്ലുപൊടിയുണ്ട്, സ്വീറ്റ് പൊട്ടാഷുണ്ട്, അതുപോലെ തന്നെ ലെതർ മീലുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് കുറച്ച് ചാണകപ്പൊടി ചേർക്കണം. ഇത് ശരിക്കും ചാണകപ്പൊടിയാണ്, ഇത് ചാണകക്കട്ടയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മണ്ണിൽ നന്നായിട്ട് ലയിച്ചോളും. ശരിക്കും ഈ ചാണകത്തിൻ്റെ കട്ടയാണെന്നുണ്ടെങ്കിൽ ഇത് വേര് അതിലേക്ക് വരികയും ചിലപ്പോൾ വേര് മോശമാകാനും ചെടി അതുപോലെ മോശമാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒരു നാലോ അഞ്ചോ പിടി ചാണകത്തിൻ്റെ പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടിയാണ്. അതും ഇതുപോലെ തന്നെ അതിൻ്റെ കേക്കല്ല, പൗഡറാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നന്നായിട്ട് തന്നെ മണ്ണിൽ ലയിച്ച് ചേരുകയും മണ്ണിലൂടെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്ത് നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ചെയ്തിരിക്കുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കയറി വാങ്ങിക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളുടെ വാം ഇടേണ്ടത്. ഈ നമ്മുടെ ഈ പോട്ടിംഗ് മിക്സർ നമുക്ക് ചെടിച്ചട്ടിയിൽ നിറച്ച് കൊടുക്കാം. മുക്കാൽ ഭാഗത്തുള്ള നമ്മുടെ ചെടിച്ചട്ടിയിലേക്ക് ഇത് നിറച്ച് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ്. അപ്പോൾ ഇത് നമ്മൾ രണ്ടും കൂടെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു കുഴി ഒഴിക്കുക. അപ്പോൾ ഈ കുഴിയിലും കൂടെ നമ്മൾ നമ്മുടെ ഈ വാം ഇടാനായിട്ട് വാം പൗഡർ ഇടാൻ മറക്കണ്ട. അപ്പോൾ അതും കൂടെ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് വേര് ഇതിൽ മുട്ടണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. പിന്നെ ബാക്കി ഉള്ള കുറച്ച് മണ്ണും കൂടെ നമുക്ക് ഇതിനിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഡയറക്റ്റ് വെയിലത്ത് വെക്കാതെ ഒരു ഒന്നോ രണ്ടോ ദിവസം ഒന്ന് തണലത്ത് വെച്ചതിന് ശേഷം ആ വേരൊക്കെ ഒന്ന് ഓടിയതിന് ശേഷം നമുക്ക് എവിടെയാണോ വേണ്ടത് ആ സ്ഥലത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇത് ഇനി ഇന്ന് നന്നായിട്ട് വെള്ളമൊഴിച്ച് കൊടുക്കണം, ബാക്കി ദിവസങ്ങളിലൊക്കെ വെള്ളമൊഴിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ റോസിന് വെള്ളമൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ല വെയിലാണ്, വെള്ളമൊഴിക്കാൻ മറക്കരുത്. നിങ്ങളുടെ മണ്ണിൻ്റെ ലെവൽ അനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. കൂടുതൽ വെള്ളം നിൽക്കുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നനയ്ക്കേണ്ട, അല്ല എന്നുണ്ടെങ്കിൽ ഡെയിലി നനയ്ക്കുന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിലെ റോസ് എല്ലാം അടിപൊളിയായിട്ട് നിൽക്കട്ടെ. അപ്പോൾ ഞാനിതിനെല്ലാം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സമയം കിട്ടുന്ന പോലെ അത് വീഡിയോ ആക്കി എടുക്കുക, അതായിരിക്കും നല്ലത്. എല്ലാ കമൻറ്റിനും ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് അതെല്ലാം ഞാൻ വീഡിയോ ആക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.